നമസ്കാരം സുഹൃത്തുക്കളെ ന്യായീകരണ തൊഴിലാളികൾ എന്ത് തെറ്റിനെയും ന്യായീകരിക്കുന്നവർ ദയവായി സ്റ്റാൻഡ് പോവുക ഇന്ന് ഞാൻ കേരളത്തിലെ യുവജനങ്ങളോടും പുതിയ കച്ചവടമൊക്കെ ആയിട്ട് വരുന്ന പ്രവാസികളോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും മറ്റു മന്ത്രിമാരും ഗൾഫിലും ദുബായിലെല്ലാം പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ ഇവിടെ ഇപ്പോൾ വളരെ സൗഹൃദമാണ് വ്യവസായങ്ങൾ തുടങ്ങാൻ എന്ന് പറഞ്ഞ് പല കച്ചവടക്കാരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ വലിയ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന പണിയൊന്നുമില്ല എന്നാൽ നിങ്ങളെല്ലാം കണ്ടിരിക്കും നെസ്റ്റോ എന്ന് പറഞ്ഞ മറ്റൊരു വലിയ സൂപ്പർ മാർക്കറ്റിനെ പോലെ തന്നെ വലിയ ഷോപ്പിംഗ് മാളിനെ പോലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് വയനാട് തുടങ്ങി വയനാട് ഈ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അവിടെ തീർച്ചയായും ട്രേഡ് യൂണിയൻ തൊഴിലാളികളും മുതലാളിമാരും അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ഒരു തർക്കമുണ്ടായി നമ്മളെല്ലാം വായിക്കൂടി ഭക്ഷണം കഴിച്ചിട്ടല്ലേ വിസർജനം വേറൊരു സ്ഥലത്ത് കൂടി ചെയ്യണത് ആരെങ്കിലും വിസർജനം ചെയ്യണതിലേ കൂടി ഭക്ഷണം കഴിക്കോ നമ്മുടെ നാട്ടിൽ എല്ലാം തലതിരുവാൻ ഞാൻ നെസ്റ്റോനെ ന്യായീകരിക്കുന്നില്ല ഞാൻ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെയും ന്യായീകരിക്കുന്നില്ല ഞാൻ നിഷ്പക്ഷമായി നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങാൻ വന്ന ആൾക്കാർ ഇപ്പൊ നെസ്റ്റോ എന്ന് പറഞ്ഞാൽ വലിയൊരു മുതലാളിയാണ് അദ്ദേഹം വയനാട് കൽപ്പറ്റയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി മൂന്നാം ദിവസം അതിന്റെ മുമ്പിൽ ഏകദേശം ഒരു അറുപത് എഴുപത് ഡി നീളമുള്ള സമരപ്പന്തൽ ഉയർന്നു ചോമ്പുകോടി കോൺഗ്രസിന്റെ ഐ എൻ ടി സി സി ഐ ടി യു എല്ലാ യൂണിയൻകാരും അവിടെ സമരം ചെയ്തു മുപ്പത് ദിവസം കഴിഞ്ഞ സമരം ഇപ്പോൾ ഒത്തുതീർപ്പായി ഒത്തുതീർപ്പായ കിയതിൽ തൊഴിലാളിക്കും മുതലാളിക്കും നാട്ടുകാർക്കും അതിലിടപെട്ടവർക്കും വലിയ നമസ്കാരം നമോവാകം നെസ്റ്റോന്റെ തൊഴിൽ സമരം തീരുമ്പോൾ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് ഒരു സാധാരണക്കാരൻ ഞാനോ നിങ്ങളോ ഒരു വലിയ മുതലാളി അല്ലാത്ത വലിയ സ്വർണക്കള്ളക്കടത്തും വലിയ പത്മശ്രീയും പിടിപാടും ഒന്നുമില്ലാത്ത അല്ലാത്ത ഒരു അലിയാണെന്ന് വിചാരിക്കും നമ്മൾ ഒരു സാധാരണ അലി അല്ലെങ്കിൽ ഒരു സാധാരണ ബെന്നി ജോസഫ് നമ്മൾ ഇവിടെ ഒരു ഇരുപത്തഞ്ച് കോടി രൂപ ബാങ്കിൽ നിന്നോ മറ്റുള്ള സ്ഥലത്തുനിന്ന് കടമെടുത്തുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി ഇങ്ങനെ ഒരു സമരം ഒരു മാസം അവിടെ വന്നാൽ ഒരു വലിയ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഷെഡ് കെട്ടി അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക അവിടെ വരുന്നവരെ തടയുക ഗുണ്ടായിസം ചെയ്യുക അങ്ങനെ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ തീർച്ചയായും നമ്മളിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരും നാട് വിട്ടു പോകേണ്ടി വരും കടം കയറി കുടുംബവും ഉള്ള സമ്പത്തും പോവും എൻ്റെ ഒരൊറ്റ ചോദ്യം മുഖ്യമന്ത്രിയോടും വ്യവസായ മന്ത്രിയോടും തൊഴിൽ മന്ത്രിനോടും ഒരൊറ്റ ചോദ്യമുള്ളൂ നെസ്റ്റോ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചില കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോന്ന് ചെയ്യണമെന്ന് ഇനി ഇങ്ങനെ ഒരു സമരം ഉണ്ടാവുമ്പോൾ ആദ്യം തന്നെ അത് ന്യായമാവട്ടെ അന്യായമാവട്ടെ ഒരു സമരം തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചർച്ചയെല്ലാമായി ഇപ്പോൾ തീർത്തത് ഈ മുപ്പത് ദിവസം കഴിഞ്ഞ് തീർത്ത ഇത്രയും വൈകിപ്പിച്ച് താമസിപ്പിച്ച് വടക്കാക്കി തനിക്കാക്കിയപ്പോൾ എത്ര രൂപ നഷ്ടം വന്നു ആ മുതലാളിക്ക് പണമുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്തില്ല നെസ്റ്റോന്റെ മുതലാളിക്ക് അതിനുള്ള ത്രാണിയും ശിപാർശ ചെയ്യാനും മറ്റു സപ്പോർട്ടുകളുള്ളതുകൊണ്ട് നെസ്റ്റോന്റെ മുതലാളി ആത്മഹത്യ ചെയ്തില്ല ഒരു സാധാരണക്കാരനാണെങ്കിൽ തീർച്ചയായും കെട്ടിത്തൂങ്ങിച്ചത്തേനെ അല്ലെങ്കിൽ വണ്ടിക്ക് തലവെച്ചേന് എനിക്ക് തൊഴിലാളികളോടും വ്യവസായ മന്ത്രിയോടും മുതലാളിയോടും പറയാനുള്ളത് എന്തുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് ഈ സമരം തീർന്നു ആർക്കൊക്കെ പൊതി കൊടുത്ത് എവിടെയൊക്കെ കൈക്കൂലി കൊടുത്ത് എത്ര കോടി ഇവിടെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒരു സംശയമാണ് ഒരു സംശയമാണ് കാരണം ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഒരു സമരമുണ്ടായാൽ ഒരു മൂന്നോ നാലോ ചർച്ചകൾ നടത്തി ട്രേഡ് യൂണിയനും തൊഴിലാളികളും മുതലാളിയും ലേബർ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ എം എൽ എയും എംപിയും സകല പ്രമാണിമാരും പ്രാണിയല്ല പ്രമാണിമാരും കൂടി ചർച്ച ചെയ്ത് അത് തീർത്തുകൂടെ ഞാനും പോയി ഇവിടെ നിന്ന് കൽപ്പറ്റവര് പലരും പോയി അവിടം വരെ ഇതെന്താണെന്ന് അന്വേഷിക്കാൻ പക്ഷേ നമുക്ക് മനസ്സിലായ എന്താ സമരം ഒരു മാസം കഴിഞ്ഞ് തീർന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഇവിടെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കാണിക്കുവാൻ ട്രേഡ് യൂണിയൻ ഒരു വ്യവസായമാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് നല്ല ജീവിതമാർഗമാണെന്ന് തെളിയിക്കാനാണ് ഇത്തരം മുഷ്ടി ചുരുട്ടി അടിസ്ഥാനപരമല്ലാത്ത നീതിപൂർവമല്ലാത്ത സമരങ്ങൾ ഇവിടെ നടക്കുന്നത് നിങ്ങൾ കേരളത്തിൻ്റെ ഒരു മുപ്പത് വർഷത്തെയോ അമ്പത് വർഷത്തെയോ ചരിത്രം എടുത്താൽ പല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും കോടീശരന്മാരായിട്ടുണ്ട് നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഗുണ്ടകളും ഇവിടെ കോടീശ്വരന്മാരായിട്ടുണ്ട് എന്നാൽ വിദേശത്തും അമേരിക്കയിലെ കപ്രവാസി മലയാളികൾ ഇവിടെ വന്ന് കച്ചവടം തുടങ്ങി പാപ്പരായി പോയി കുടുംബം ആത്മഹത്യ ചെയ്ത എത്ര പേരുണ്ടെന്നറിയോ വ്യവസായം തുടങ്ങിയവർ കച്ചവടം തുടങ്ങിയവർ ഫാക്ടറി തുടങ്ങിയവർ പൂട്ടി അവർ പട്ടിണിയിലായി അവർ നശിച്ചുപോയി എന്നാൽ ട്രേഡ് യൂണിയൻ കളിച്ച നേതാക്കന്മാരുടെ ആസ്തി ഒരു വിവരാവകാശം വെച്ച് നമുക്കൊന്ന് എടുത്തു നോക്കാം കരിമീൻ ആവട്ടെ ചെമ്മീൻ ആവട്ടെ വരാലാവട്ടെ ഏത് മീനാണെങ്കിലും ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം എത്ര കോടികൾ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക എന്നെ തെറി പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ ഒന്ന് അന്വേഷിക്കുക ഈ ട്രേഡ് യൂണിയൻ വെച്ച് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ലോക്കൽ സെക്രട്ടറി മറ്റേ സെക്രട്ടറി മറിച്ച സെക്രട്ടറി പ്രസിഡന്റ് അവൻ്റെ നമ്മുടെ ഗ്രൂപ്പ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞവർ എത്ര കോടികൾ ഉണ്ടാക്കി അവർ എത്ര സമ്പന്നനായി ഐ തൊഴിലാളി നേതാക്കന്മാരൊക്കെ എങ്ങനെ മുതലാളിയായിരുന്നു നിങ്ങളൊന്ന് അന്വേഷിക്കുക അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇതുപോലത്തെ കൊള്ള ആവാൻ പാടില്ല എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ നെസ്റ്റോന്റെ സമരം ഇപ്പോൾ തീർന്നു നല്ല കാര്യം അതിന് വലിയ നമസ്കാരം പക്ഷേ ഒരു മാസം വൈകിച്ചപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര കോടികൾ മറിഞ്ഞു ന്യായമായ ഒരു സംശയമാണ് എത്ര നേതാക്കന്മാർക്കും എത്ര പാർട്ടി നേതാക്കന്മാർക്കും എത്ര ഉദ്യോഗസ്ഥന്മാർക്കും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റാവട്ടെ മറ്റവരാവട്ടെ മറിച്ചവരാവട്ടെ ഈ നെസ്റ്റോ മുതലാളിയുടെ പോക്കറ്റ് എത്ര അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ഒരു തർക്കമുണ്ടായാൽ വെറും മിനിറ്റുകൾ കൊണ്ട് മുതലാളിയെ തല്ലാൻ പാടില്ല നിങ്ങൾ ആ കട സ്ഥാപനം തീ വെക്കാൻ പാടില്ല തല്ലിപ്പൊളിക്കാൻ പാടില്ല നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കൂ പക്ഷെ ബാർഗ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിലപേശാൻ വേണ്ടി വടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി കൈക്കൂലി മേടിക്കാൻ വേണ്ടി സമരങ്ങൾ ചെയ്യുമ്പോൾ മലയാളി നീ പഠിച്ചോ ഈ രാഷ്ട്രീയം ഒരു വ്യവസായമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നൊരു കച്ചവട സ്ഥാപനമായി മാറി അതിൻ്റെ അകത്ത എല്ലാ ന്യായീകരണ അണികൾക്കും കോടികൾ കിട്ടുന്നത് കൊണ്ടാണ് സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് വീണ്ടും നിങ്ങൾക്കൊരു പ്രതീക്ഷ ആം ആദ്മി വരട്ടെ ട്വന്റി ട്വന്റി വരട്ടെ മറ്റ് സ്വതന്ത്രന്മാരിവിടെ വരട്ടെ രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി മാറ്റിയവരെല്ലാം തന്നെ ഇങ്ങനെ നമ്മളെ നാശകൂശമാക്കിക്കൊണ്ടിരിക്കും ഒരിക്കൽ കൂടി നെസ്റ്റോന്റെ സമരം തീർത്ത എല്ലാ നേതാക്കന്മാർക്കും അതിൻ്റെ മുതലാളിക്കും വലിയ നമസ്കാരം പക്ഷേ ഇത് ഇത്രത്തോളം വൈകിപ്പിച്ചതെങ്ങനെ പണ്ട് തീർക്കേണ്ടത് എങ്ങനെ ഇത്രയും വൈകിപ്പിച്ചു ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം നടന്നു എന്ന് പാർട്ടിയിലോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഇടയിലോ സത്യസന്ധ ഒരു അന്വേഷണം നടത്തുക അന്നിട്ട് മലന്നു കിടന്ന് തുപ്പാതെ എന്നെ പറയുന്ന തെറിയൊക്കെ തന്നെ ആ തെറി പറഞ്ഞവരുടെ നിർമ്മാതാക്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കും സമർപ്പിച്ചുകൊണ്ട് തെറി പറയടാ ഒച്ചത്തിൽ പറയടാ ആ പറയുന്ന തെറിയെല്ലാം നിന്റെ നേതാക്കന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്